ഉണ്ടായിട്ടില്ല. നമ്മുടെ കൊക്കോ ഫ്രൂട്ടിലെ കൊക്കോ സീഡിലാണ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നത്. ഇത് മെച്ചൂർഡ് ആയിട്ടില്ല, മെച്ചൂർഡ് ആയി കഴിയുമ്പോൾ അത് മഞ്ഞക്കണ്ണല്ലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തു, ഇതിനകത്ത് ഇതുപോലെ 22 കൊക്കോ സീഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു 100 കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നമ്മളെടുക്കുന്ന 250 കിലോ കൊക്കോ സീഡ്സ് ആണ്. ആദ്യം നമ്മൾ ഇതിനകത്ത് ഈ സീഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ 7 ദിവസം ഇത് പുളിപ്പിക്കാൻ പറ്റും. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് 250 കിലോ ഒന്നിച്ച് നമ്മൾ വലിയൊരു ജാറിലിട്ട് അടച്ചു വെക്കും 7 ദിവസം ഫെർമെൻറ്റേഷനായിട്ട്. പിന്നെ ഇത് കഴുകി ഒരു 3 ദിവസം വെയിലത്തിട്ട് ഉണക്കി കോട്ടയിലുള്ള റോസ്റ്റ് ചെയ്ത് ഉണക്കി നമുക്ക് ഇതുപോലെ റോസ്റ്റഡ് ബീൻസ് കിട്ടും. ഈ ഫെർമെൻറ്റേഷൻ ഡ്രൈയിങ് റോസ്റ്റിങ് കഴിയുമ്പോൾ ഇത് നമ്മളിതിൻ്റെ ഷെല്ല് കളഞ്ഞ് അത് കൊക്കോനസ് ഉണ്ട്. ടേസ്റ്റ് കഴിക്കുന്ന ശകലം കയ്പ്പാണ്, അതാണ് പ്യൂർ ചോക്ലേറ്റ്. ഇത് ഗ്രൈൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ചോക്ലേറ്റ്. കയ്പ്പോടുകൂടി ഇതിൻ്റെ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ ഉണ്ട്. റോസ്റ്റഡ് കൊക്കോ ബീൻ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ടേസ്റ്റ് ഇല്ലായിരുന്നു, കയ്പ്പോടുകൂടി ചോക്ലേറ്റ് ടേസ്റ്റ് ഇല്ല. എന്നിട്ട് ഇതിൻ്റെ ഷെല്ല് കളഞ്ഞിട്ട് നമ്മൾ ആ ഷെല്ലിനകത്ത് ടോക്സിക് ഉണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഷെല്ല് കളഞ്ഞ് ക്ലിപ്സ് മാത്രം നമ്മൾ അതിനകത്ത് ഇട്ട് 8 മണിക്കൂർ 36 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇത് ഹീറ്റ് ചെയ്ത് അതിനകത്ത് ഓയിലും കൂടെ ഇട്ട് കൊക്കോ ബട്ടർ എന്ന് എടുക്കുന്നത്. കൊക്കോ ബീനാന്ന് എടുക്കുന്ന ഓയിലാണ് കൊക്കോ ബട്ടർ. അപ്പോൾ കൊക്കോ ബട്ടർ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ 8 മണിക്കൂർ 36 ഡിഗ്രി ഹീറ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുന്നു. 8 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിന് പേസ്റ്റ് ആയിട്ട് പോകും. വേറെ കൊക്കോ ബട്ടർ അതിനകത്ത് പേസ്റ്റ് സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ മിൽക്ക്, ഡാർക്ക്, മക്കോഫോ, ഗോൾഡ് അങ്ങനെ 3 വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ്സ് ആണ്. മിൽക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നത് 42% കൊക്കോ കണ്ടന്റ്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അതിനകത്ത് 42% കൊക്കോ പേസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 35% മിൽക്ക് സോൾഡും 23% ഷുഗറും. മിൽക്ക് ചോക്ലേറ്റിനകത്ത് വരുന്നത് 42% കൊക്കോ, 35% മിൽക്ക് സോൾഡും ബാക്കി ഷുഗറും ആണ് വരുന്നത്. ഇത്ര ആഡ് ചെയ്തിട്ട് നമ്മൾ 2 മണിക്കൂർ സെയിം 36 ഡിഗ്രിയിൽ അതിനകത്ത് മിക്സ് ചെയ്തെടുക്കും. 2 മണിക്കൂറിനകത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതെല്ലാം മിക്സായിട്ട് നമുക്കൊരു ഹോൾ ചോക്ലേറ്റ് ആയിട്ട് പോകും. ആ ഹോട്ട് ചോക്ലേറ്റ് നമ്മളെ കാണുന്ന മോൾസിൽ ഒരു ഹാഫ് ഫിൽ ചെയ്തിട്ട് അതിനകത്ത് നട്ട്സ്, ഫ്രൂട്ട് പൾപ്പ് അങ്ങോട്ട് ഫില്ലിങ്സ് ഇട്ട് നമ്മളത് റീഫിൽ ചെയ്ത് ഫ്രീസ് ചെയ്യും. നമ്മളൊരു -17 ഡിഗ്രിയിൽ 3 പോയിൻറ്റ് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മിൽക്ക് ചോക്ലേറ്റ് ചെയ്യാം. പിന്നെ ഇത് ഡാർക്ക് ചോക്ലേറ്റ് മിഷനാണ്. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അത് വിതൗട്ട് ഷുഗർ, വിതൗട്ട് മിൽക്കാണ്. ഡാർക്ക് ചോക്ലേറ്റിനകത്ത് കൊക്കോ കൂടുതലാണ്. 80% കൊക്കോ, കൊക്കോ ബട്ടർ, സ്റ്റീവിയ. മിൽക്കില്ല, ഷുഗർ ഇല്ല, അതിന് വേറെ നമ്മൾ സ്റ്റീവിയാണ് ആഡ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റിന്. ഓർഗാനിക് നാച്ചുറൽ ചോദിച്ചു വരുന്നത്. പിന്നെ നമ്മുടെ പ്രീമിയം ചോക്ലേറ്റ് മിഷനാണ് മക്കോഫോ ഗോൾഡ്. അതിനകത്ത് 50% കൊക്കോ, കൊക്കോ ബട്ടർ, മിൽക്ക്, ഷുഗർ. ഹോമ ചോക്ലേറ്റിനേക്കാളും ഡാർക്ക് ചോക്ലേറ്റിനേക്കാളും കൊക്കോ ബട്ടർ കൂടുതൽ ആഡ് ചെയ്താണ് നമ്മുടെ പ്രീമിയം മക്കോഫോ ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്ന ഇത് ശകലം എടുത്തത് റബ്ബ് ചെയ്തു കൈലും തേച്ചു വേണ്ടി. ഇതാണ് കൊക്കോ ബട്ടർ. ഇതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്. കൊക്കോ ബട്ടർ, മിൽക്ക് പൗഡർ, മിൽക്ക് ഷുഗർ ആഡ് ചെയ്താണ് വൈറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇത്ര നമ്മുടെ പ്രോസസ് ഉണ്ട്. എല്ലാം കൊക്കോ മിൽക്ക് ഷുഗറാണ്, മൈദയും പാം ഓയിലും കളറും നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് ട്രൈ ചെയ്യാം. ഹേസൽനട്ട് അല്ല, ഹേസൽനട്ട് അല്ല, അത് ആൽമണ്ടിന്നാണ് ഹേസൽ. ഇത് മക്കോഫോ ഗോൾഡ് ആണ് നമ്മുടെ പ്രീമിയം ചോക്ലേറ്റ്.